மானம் மானம் முட்டும் பணம் உண்டேலும் மாயம் மாயம் வில்க்கும் தடயம் தாரும் நல்லேனும் வில்லேனும் தென்னேனும் மறைமாயம் തലങ്ങും വരങ്ങും മറിച്ചും തിരിച്ചും വെച്ചത് അപകട ഇൻഷുറൻസ് പ്രീമിയം തുക വർദ്ധിപ്പിക്കാൻ പോകുന്നു. ആ എല്ലാം വർദ്ധിച്ച് വർദ്ധിച്ച് വരും തന്നെ. ആ സാറേ, ഇത് വായിച്ചപ്പോഴാ ഇന്നലെ ഒരു സൂപ്പർ സംഭവം ഉണ്ടായി. എന്താ സംഭവം? എന്റെ അടുത്തൊരു സുഹൃത്ത് അവന് ആക്സിഡന്റ് ക്ലെയിം കിട്ടി. ആക്സിഡന്റ് ക്ലെയിം കിട്ടുന്നത് അത്ര വലിയ സൂപ്പർ? 3 പല്ല് പോയതിന് 600,000 രൂപ കിട്ടി. അമ്മോ, അത് തരക്കേടില്ലല്ലോ. 1 പല്ലിന് 2 ലക്ഷം രൂപ വെച്ചിട്ടാ. ആ ഈ പോയ 3 പല്ലും വെപ്പുമല്ല. അവന് ആള് ഗംഭീരനാണല്ലോ. സാറിന് വെപ്പോലുണ്ടോ? നമ്മക്ക് വെപ്പോലൊന്നും ഇല്ല. എങ്ങായി നമ്മുടെ ശരീരത്തിൽ ഉള്ളതൊക്കെ ഒറിജിനൽ തന്നെ. ഒരു കേടും പറഞ്ഞു സഹായിച്ചാ നമുക്കില്ല. മറിയില്ലേ, ജന്മനാളാണോ സാറേ? എന്റെ പണി എന്താച്ചാ നോക്കി. എങ്ങായി വരുന്ന ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ വെച്ച് മനുഷ്യന്റെ മനസ്സിലേൽപ്പിക്കാനായിട്ട്. ഹലോ, ആ ഇയ, അതെ, ഇത് എന്ത് കളി കളിക്കുന്നത്? ഏ, ഇത് ഇവിടെ ഈ ബ്ലൈൻഡ് ഫെഡറേഷൻ്റെ ആൾക്കാർ കൊടുക്കേണ്ട വർക്കാത്. ആ അത് എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും ഇത് അങ്ങനെ കൊടുക്കണമെന്ന് നിയമമുണ്ട്. സംഗതി കസാരം നേരി തന്നെ അത് കായ് കിട്ടുന്ന പണിയല്ലേ. ആ അപ്പൊ അത് ഞാൻ നമ്മുടെ തമ്മിലൊരു പരിചയത്തിന്റെ മുകളിലാണ് ഇത് മറിച്ചു തരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇത് ഉണ്ടാവണ നമുക്ക്. ആ പിന്നെ വേഗം പണിത് കൊണ്ടുപോ അത്. ആ ശരി, വൈകണ്ട ട്ടാ. ആരാ സാറേ? ആ കസാര ചെയ്യാൻ കൊടുത്തില്ലേ? ഞാൻ നമ്മുടെ സുഹൃത്താ പറഞ്ഞിട്ട്. ഞാൻ അന്നേ സാറിനോട് പറഞ്ഞ അവന്മാർക്ക് ഈ കൊട്ടേഷൻ കൊടുക്കണ്ടെന്ന്. അവന്മാർ ഇനിയും വൈകണ്ടല്ലോ, നമുക്ക് ഇരിപ്പിടം ഇല്ലാണ്ടാവും. നമുക്കിപ്പോ എല്ലാം ഇരിപ്പിടത്തിലേക്ക് അങ്ങോട്ട് ഇരിക്കണ്ട. എന്റെ സാറേ, അതല്ല നമ്മുടെ കസേര തെറിക്കും. ഇത് ബ്ലൈൻഡ് ഫെഡറേഷൻ മാത്രം ചെയ്യേണ്ട പണിയാ സാറ് മറിച്ചു കൊടുത്താൽ. സംഗതി ബ്ലൈൻഡ് ഫെഡറേഷന്റെ ആൾക്കാർ പണിത സംഗതിയൊക്കെ നന്നാവും, പക്ഷെ നമുക്കും തടയില്ലല്ലോ. അവർക്കും ജീവിക്കണ്ട സാറേ. ജീവിക്കേ? ഞാൻ സെക്രട്ടറി സാറേ. ഏത് ക്ലബിന്റെ? ക്ലബിന്റെ അല്ല സാറേ, സാറന്മാരിപ്പോ പറഞ്ഞില്ലേ ബ്ലൈൻഡ് ഫെഡറേഷൻ, അതിന്റെ ജില്ലാ സെക്രട്ടറിയാ സുഗതൻ. അയ്യോ സാറേ, നല്ല കാര്യ ആളെ മനസ്സിലായില്ല. അല്ല സാറ് ഞങ്ങളെ കുറിച്ച് പറഞ്ഞൊക്കെ ഇപ്പൊ ഞാൻ കേട്ടേ. ഈ അന്തന്മാര് പണിയെടുക്കണതൊക്കെ നല്ല പണിയാണ്, നല്ല സ്ട്രോങ്ങാന്നൊക്കെ പറഞ്ഞില്ല കേട്ടു. പിന്നെ ഞങ്ങൾക്ക് പണി തന്നതും ഞാൻ കേട്ടു. ഞാൻ കൊറച്ചേരെ വന്നിട്ട് പുറത്തു നിക്കണ്ടായിരുന്നു. സാറ് ഫോൺ ചെയ്തിരുന്നില്ലേ, അതൊക്കെ കേക്കണ്ടായിരുന്നു ഞാൻ. ഞങ്ങക്ക് കേൾവിക്കുന്നൊരു കുഴപ്പമില്ലേ, കാഴ്ചയില്ലാന്നുള്ളൂ. ഏ, അതും കേട്ടുട്ടാ. സാറ് ഈ കൈക്കൂലി മേടിച്ചിട്ട് ഇത് ഞങ്ങള് പാവ അന്തമാര് ജീവിക്കേണ്ട പണി കളഞ്ഞിട്ട് അത് വല്ലവർക്കും കൊടുക്കണ ശരിയല്ലോ. എന്തെങ്കിലും പറഞ്ഞ ആര് കൈക്കൂലി മേടിച്ച് നിങ്ങള് കണ്ടോ? സാറ് ഇവിടെ കേഷ്യാറായിരുന്ന സമയത്തെ ഈ വ്യാപാരികളൊക്കെ ചില്ലറയ്ക്ക് സാറിന്റെ അടുത്ത് വരുമ്പോ ഈ ഒറ്റ നോട്ടിന്റെ കെട്ടില്ലേ, അത് 100 രൂപ മേടിച്ചിട്ട് 95 രൂപയെ കൊടുക്കുള്ളൂ. 2 നോട്ടും ഇതുപോലെയൊക്കെ ചെയ്യുള്ളൂ. അങ്ങനെ 5-ഉം 10-ഉം വരെ പറ്റിച്ചിരുന്ന ആളാന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. എന്തൊക്കെ കെട്ടുകഥകളെങ്കിലും പറഞ്ഞിട്ടുണ്ടാക്കണം. ഇത് ആരിതൊക്കെ പറയണത്? കെട്ടുകഥ എന്നല്ല സാറേ. സാറേ, ഞങ്ങള് ഈ പാവങ്ങള് ഇതേമാരത്തെ ഓഫീസിൽ നിന്ന് ഈ കസാരമടയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണി കിട്ടിയിട്ടാണ് ജീവിക്കണത്. ഇനിയെങ്കിലും ഞങ്ങക്ക് വരുന്ന പണിയൊന്നും ആർക്കും കൊടുക്കേണ്ട തരണം കേട്ടോ സാർ. ഇത് ഇവിടെ പെട്ടെന്ന് ഇപ്പൊ എന്താ വെച്ചാൽ ഇൻസ്പെക്ഷന് പെട്ടെന്ന് ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അവര് വരുമ്പോ ഈ കസാരൊക്കെ ഇങ്ങനെ നാശമായിട്ട് കിടക്കുന്നുണ്ട് മോശമല്ലേ. അപ്പൊ പെട്ടെന്ന് സംഗതി ശരിയായി കിട്ടാൻ വേണ്ടി കുറച്ച് അങ്ങോട്ട് കൊടുത്തു എന്നുള്ള, അല്ലാണ്ട് നിങ്ങളെ പറ്റിച്ചെടുക്കട്ടെ നമ്മളങ്ങനെ ചെയ്യോ? ഇതിപ്പോ എന്താ ഇപ്പൊ ഉണ്ടായിന്നൊക്കെ അറിയാലോ. അല്ലാതെ സാറേ, ഇനിയെങ്കിലും വരുമ്പോ അത് ഞങ്ങക്ക് തരണം കേട്ടോ. അങ്ങനെ അങ്ങനെ പറയണ്ട, നിങ്ങക്ക് തന്നെ തല മന്മത. അതും ശ്രദ്ധിക്കണത്, അത് മന്മോഹൻ സാറിന്റെ അപ്പുറത്തെ. അപ്പൊ 2 സാറും കൂടിട്ടാണല്ലേ. മന്മോഹൻ സാറേ, ഞങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ ഉണ്ടായിക്കോട്ടോ. ഈ ദൈവം പൊറുക്കില്ല, നശിച്ചു രണ്ടാളും. സ്മരേ, ഞാനാണ്. ആ ആ ആ അതെ, ഇപ്പൊ എത്ര കസാര പണിത്? 8 എണ്ണം. ആ 8 എണ്ണം കഴിച്ച് പണിയാത്ത ബാക്കി കസാര മുഴുവൻ ഇങ്ങോട്ട് കൊണ്ടുപോവാ. അതൊക്കെ ഞാൻ പറഞ്ഞതാ. ഈ ആ സാധനം കൊണ്ടുപോകും വേറെ ആൾക്കാർ അവർക്ക് കൊടുക്കണത് വലിയ പ്രശ്നമാണ് അത്. ആ ശരി ശരി, എന്തിനാ നമ്മള് വെറുതെ പ്രാക്കിട്ട് ചാവാക്കണേ? അത് കൊണ്ടുവരും. എന്തും രാക്കാൻ പ്രാക്കി പോയില്ലേ. അയാള് പറഞ്ഞത് ശരിയാണോ? എന്ത് അല്ല,
സാർ ഇവിടെ കാഷ്യർ ആയിട്ടിരുന്നപ്പോ ചില്ലറയൊക്കെ കുറെ ഒതുക്കിയിട്ടുണ്ട് എന്നുള്ളത്. ചെറുപ്പത്തിൽ തോരെ ഇതാണ് എന്റെ മന്മത. എന്റെ സാറേ, സാർ ഈ കാശൊക്കെ എവിടെ കൊണ്ട് വെക്കണേ? സാറേ അതിൽ നിന്ന് കുറച്ച് കാശെടുത്ത് സാറിലെ കണ്ണിനെ വൃത്തിയോടെ ഒന്ന് മാറ്റിയാൽ നല്ലതായിരിക്കും. ഈ കണ്ണിന്റെ വൃത്തികേട് കാശ് ചെലവാക്കിട്ട് മാറ്റേ, പിന്നല്ലാണ്ട് അതിന് മാത്രം വൃത്തികേടുണ്ട്? അപ്പൊ ഇത് ഭയങ്കര വൃത്തിയാണോ സാറേ? പിന്നെ അയാളെ പറഞ്ഞിട്ട് പോയ കേട്ടോ, കണ്ണ് പൊട്ടിത്തെറിക്കുന്നു. അതും കൂടെ ആയതുകൊണ്ടല്ലേ സാറിന്റെ മുഖത്ത് പോലും നോക്കാൻ കൊള്ളില്ല. അപ്പൊ നമ്മുടെ ടെസ്റ്റ് കഴിഞ്ഞു. ഓ, തനിക്ക് വലിയ മാരകമായിട്ടുള്ള അസുഖമുണ്ടല്ലോ, ഡയബറ്റിക് റെറ്റിനോപ്പതി. അതായത് തന്റെ കണ്ണിനെ പ്രമേഹം കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ കണ്ടോ, അയ്യോ ഈ ചിത്രം കണ്ടോ. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? താനൊന്നും ചെയ്യാനില്ല മണ്ടു. ഇതേതാ മാസം? ജൂലൈ. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. അപ്പൊ ഞാൻ 3 മാസം കഴിഞ്ഞിട്ട് വന്നാ മതിയോ? 3 മാസം കഴിഞ്ഞിട്ട് താൻ ഇങ്ങോട്ട് വരണ്ട. 3 മാസം കഴിയുമ്പോഴേക്കും തന്റെ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ട് നശിക്കും. അയ്യോ, തന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ഈ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി എല്ലാ കാഴ്ചകളും കണ്ടു വന്നേനെ. പേടിച്ചോ? ഇനി പേടിക്കാതിരിക്കൂ. എന്നാ പേടിക്കണ്ടോ? തന്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല. ഞാനേ തൽക്കാലം ഒരു ചെറിയ മരുന്ന് എഴുതി തരാം. ഓ, ഒരു ടാബ്ലറ്റ് കഴിക്കോ? കഴിക്കാം, കഴിക്കാം. ഇത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കഴിച്ചാൽ മതി കേട്ടോ. ഓരോന്ന് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം കഴിച്ചു. പിന്നെ ഒരു ഡ്രോപ്സിന് എഴുതുന്നുണ്ട്, അത് ഓരോ തുള്ളി രാവിലെ മാത്രം മതി, വൈകിട്ട് വേണ്ട. ഇത് ഇത് മതി, ഇത് മതി കേട്ടോ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ടാബ്ലറ്റ് വേണ്ട അല്ലേ? ടാബ്ലറ്റ് വേണ്ട, അത് കഴിക്കണം. അത് വയസ്സായി ആളായതുകൊണ്ട് ടാബ്ലറ്റ് വേണ്ട. ടാബ്ലറ്റ് വേണ്ട, ഈ ഡ്രോപ്സ് മതി കേട്ടോ. ഈ തുള്ളി മരുന്ന് ഇവിടെ ഫാർമസിയിൽ കിട്ടും കേട്ടോ. എവിടെ വർക്ക് ചെയ്യുന്നത്? കോടതിയിലാണ്. കോടതിയിലാണ്? അല്ലെങ്കിൽ അതൊരു തരൂ, ഡ്രോപ്സ് വേണോ? ഇരുന്നുണ്ട് അല്ലേ, അപ്പൊ ഡ്രോപ്സ് ഇരിക്കട്ടെ, ഡ്രോപ്സ് കുടിക്കാം കേട്ടോ, കുഴപ്പമില്ല. ടാബ്ലറ്റ് വേണ്ട, ആ ശരി. ഇവിടെ ആ പുതിയ ഇവിടെ ഏട്ടാ, അതിന് താഴെ പുതിയൊന്നുമില്ല, ഇവിടെ വെറുതെ ഇരുന്നോണാ. ഇടി ഭാര്യ കണക്ക് നിനക്ക് വീട്ടിലിരുന്ന പോലെ എന്തിനാ ഇവിടെ വന്നിട്ട് എന്നെ ശല്യപ്പെടുത്താൻ നിൽക്കുന്നത്? ഒറ്റയ്ക്ക് ഇവിടെ വന്നാൽ എന്താ അവസ്ഥ എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ദേ ഇനി ആള് പുറത്തുണ്ട്, ഇവിടെ കൈ കെട്ടി ഇരുന്നോണം ഞാൻ വന്നേ. ഇതിലൊന്നും ഇല്ല, ഞാൻ വേണമെങ്കിൽ 2 മിഠായി മേടിച്ചു തരാം. ഇവിടെ ഇരിക്കുന്ന നമസ്കാരം, ഇരിക്കൂ. എന്താ കണ്ണൊന്ന് കാണിക്കാൻ വേണ്ടി വന്നു? ആ കാണിച്ചോളൂ. ഞാൻ കണ്ടു. അല്ല, ഈ കണ്ണിന്റെ ചുറ്റുള്ള ഈ കറുപ്പുണ്ടല്ലോ, അതൊന്ന് കളയണം. ആ കണ്ണിന്റെ കറുപ്പ് ഒന്ന് കളഞ്ഞു കൊടുക്ക്, ആ കോട്ടൺ എടുത്താ തുടച്ചാൽ മതി. അല്ലതാരാ, ഇത് മറുകാണ്, മറുകാണ്. എനിക്കിപ്പോ എന്ത് വേണം സാറേ? കണ്ണിന്റെ ഈ മറുകില്ലേ കറുപ്പ് കളറ്, ഇതെല്ലാവരും മോശാണ് മോശാന്ന് പറയാണ്. അപ്പൊ ഒന്ന് വൃത്തിയാക്കി അത് എടുത്ത് മാറ്റി കളയാൻ എന്താ ചെയ്യാ? അത് മാറ്റണമെങ്കിൽ ആദ്യം ടെസ്റ്റ് ചെയ്യണം, കണ്ണ് ടെസ്റ്റ് ചെയ്യണം. അല്ലാണ്ട് വെറുതെ വന്ന് മാറ്റാനൊന്നും പറ്റില്ല. അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ചെയ്യണപ്പോ ടെസ്റ്റ് ഇപ്പൊ ടെസ്റ്റ് ചെയ്യണോ വേണ്ടയോ? ചെയ്യണെങ്കിൽ ചെയ്യണം, എനിക്ക് വേണമെങ്കിലോ? അപ്പിന് നിങ്ങൾക്ക് ചെയ്യണോ? ചെയ്യണോ? ചെയ്യാം. അപ്പൊ എന്റെ കൂടെ വരൂ. നോക്കൂ, ഒന്നും കാണാനില്ലല്ലോ. എവിടെയാ നോക്കുന്നത്? ആ നേരെ നോക്കൂ, താടി ഇവിടെ വെക്കോ. ആ ഇനി അതിലൂടെ നോക്കൂ, ഒന്നും കാണാനില്ല. മറ്റേ ഗ്ലാസ് ഇവിടെ. കാണുന്നുണ്ടോ? ആ കാണുന്നുണ്ട്, കാണുന്നുണ്ട്. ഒരു ഒരു കാര്യം ചെയ്യൂ, ഒരു കണ്ണ് അടച്ചു പിടിച്ച് നോക്കൂ. എനിക്കൊന്നും കാണാനില്ല ഇതിലൂടെ. ആ ശരി, ആ
ഓക്കെ കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ല, നിങ്ങളുടെ രണ്ട് കണ്ണും ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഈ കണ്ണിനും കുഴപ്പമില്ലേ? ഇല്ലില്ല, അതാ കറുപ്പ് മാത്രമല്ലേ ഉള്ളൂ, കറുപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. എവിടെ പഠിച്ചത് സാറ്? എവിടെ പഠിച്ചത്? ഞാൻ ഉക്രൈൻ. എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് കോയ. ആ എന്താ ചെയ്യണ? ഞാൻ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ് സാറേ. ആ ഞാൻ താഴെ എവിടെ നിർത്തോളൂ. അപ്പൊ തൊട്ട് അപ്പോ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, രണ്ട് കണ്ണും ഓക്കെയാണ് കേട്ടോ. ഇനി ഇതെന്താ ചെയ്യണമെന്ന് പറഞ്ഞോ. ആ സാറേ, ഇത് കണ്ണിന്റെ കറുപ്പ് നിറണ്ടല്ലോ, അതൊന്ന് മാച്ച്. അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം, അതിന് ഒരു ഓപ്പറേഷൻ വേണം. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കാശ് എത്ര വരും? എന്താ കാശ് എത്ര വരും? കാശ് വരും 1.5 ലക്ഷം ഉപ്പി വരും. അത് സാറേ അങ്ങനത്തെ അത്ര പറ്റില്ല സാറേ. 1.5 ലക്ഷം പറ്റില്ലേ? നമുക്കൊരു അങ്ങനെ പറ്റില്ല സാറേ. അപ്പൊ താൻ ഇതിന് എത്ര തരും? ഒരു 5000. 5000? പോണ വഴിക്ക് ഏതെങ്കിലും ഒരു കടയിൽ കയറിയിട്ട് വാട്ടർ കളറിന്റെ ഒരു ബോട്ടിൽ വാങ്ങാം വെള്ള, എന്നിട്ട് അവിടെ വീട്ടിൽ പോയിട്ട് ഈ സ്കിൻ ടോൺ കറക്റ്റ് ആക്കിട്ട് തന്റെ അവിടെ തേച്ച് പിടിപ്പിച്ചാൽ മതി. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ അത് തേച്ചിട്ട് ഇറങ്ങ കേട്ടോ. ശരിക്ക് കളയാൻ പറ്റുന്ന അതാണ് നിങ്ങളോട് പറഞ്ഞത്, ഓപ്പറേഷൻ വേണമെന്ന്. ഓപ്പറേഷൻ ചെയ്യണോ? 1.5 വേണ്ട, 1 തരുമോ? വേണമെങ്കിൽ ഇപ്പൊ ചെയ്യണം. ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ചോ. ഓപ്പറേഷൻ എന്ത് നടത്തണം? ഓപ്പറേഷൻ എന്താ പറ്റിയ സാറേ? നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങളുടെ ആണല്ലോ കണ്ണ്, നിങ്ങളുടെ ആണല്ലോ സൗകര്യം, നിങ്ങളുടെ ആണല്ലോ പൈസ. അപ്പൊ ഞാൻ എന്നാ വീട്ടിലൊന്ന് ആലോചിച്ചിട്ട് ഞാൻ ഡേറ്റ് പറയാം സാറേ. അഡ്വാൻസ് എന്തെങ്കിലും ഇവിടെ കൊടുത്തിട്ട് എഴുതിക്കോട്ടോ. ഡീറ്റെയിൽസ് എവിടെ എന്റെ അസാനം ഇവിടെ പുതിയവിടെ എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്തൊക്കെ മറന്നുപോയോ? എന്ത് എന്ത് മറന്നുകൂടാ കേട്ടോ. പേരെന്താ? കോയല്ലേ? പേര് കോയ. ഫുൾ നെയിം ഒന്ന് പറയോ. കോയ ഹസൻ എന്നാണ്. സ്ഥലം എവിടെയാണ്? സ്ഥലം കാക്കനാട്. പഴയ സ്ഥലം ആദ്യം താമസിച്ചത്. ഞങ്ങൾ വിളിച്ചു പറയാം കേട്ടോ. അഡ്വാൻസ് അപ്പൊ ഇന്ന് അടക്കണേ. എത്ര അഡ്വാൻസ് തരേണ്ടി വരും? കയ്യിലുള്ളത് എന്താ വെച്ചാ തന്നാ മതി. അല്ല എന്താ പിന്നെ വിളിപ്പിച്ചത്? ആളിയോ എന്റെ കണ്ണന്റെ ഓപ്പറേഷന്റെ കാര്യം അറിഞ്ഞില്ലേ? ഇത്ത പറഞ്ഞ് കണ്ണൻ എന്തെങ്കിലും പറ്റിയ പിന്നെ ഈയുള്ള ഓൾക്കിട്ട. നിങ്ങൾ എന്ത് വർത്താനം അളിയെ പറയണേ? നിങ്ങൾക്ക് എന്റെ ക്യാൻസറിന്റെ ഓപ്പറേഷൻ അറ്റാ? എന്നോ കാഴ്ചപോയി കണ്ണിന്റെ മേലുള്ള ഒരു കറുപ്പ് പാടം നോക്കാനുള്ള ഓപ്പറേഷൻ അല്ലേ? അതിനൊക്കെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കണത്? എന്ന് മെല്ലെ പറയുന്നോ? പോയതോ ഇതുണ്ടായി? ആ ഡോക്ടർ അന്ന റിസൾട്ട് ആണ്. എന്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല അത്രേ. രണ്ട് കണ്ണിന് നല്ല കാഴ്ച എന്നാ പറഞ്ഞു. കാച്ച കണ്ണും കാണാൻ അടിച്ച റബ്ബേ. ഇയാൾക്ക് എന്താ ബട്ടുണ്ടോ ഡോക്ടർക്ക്? അറിയില്ല. ഞാൻ ബെല്ലടിച്ചത് നിങ്ങൾ നോക്കിന്. അലിയ ഈ ഡോക്ടറൊക്കെയാണ് നിങ്ങളെ ഓപ്പറേഷൻ ചെയ്യുന്നത്. നിങ്ങളെ കണ്ണ് നിങ്ങൾ മയ്യത്തായി പോട്ടോ. നിങ്ങൾ ഞാൻ കണ്ണൊന്നും ഞാൻ ചെയ്യിപ്പിക്കൊന്നുമില്ല. ഞാൻ കളറ് ഒന്ന് ഇതാക്കല്ലോ. അലിയ എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്താ ഐഡിയ? ഈ റിസൾട്ട് കണ്ടപ്പോ ഇത് നമുക്ക് പടച്ചവും കൊണ്ട് തന്നൊരു അവസരമാണ് അളിയ. എന്താ അവസരം? നിങ്ങൾക്കിപ്പോ രണ്ട് കണ്ണിനും കാഴ്ചണ്ടെന്നുള്ള ഡോക്ടർ എഴുതി തന്നത്. അതെ. നമ്മൾ ഓപ്പറേഷൻ ചെയ്യാം. ഓപ്പറേഷൻ ചെയ്തിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞാൽ അളിയെ എന്റെ ഇടത്തെ കണ്ണിന്റെ കാഴ്ച പോയി എന്ന് വെച്ച് കാച്ച. ഇതിന് ഞാൻ വെച്ച് കാച്ചിന് അല്ലെങ്കിലും എന്റെ കണ്ണിന്റെ കാഴ്ച പോയക്കല്ലേ? എന്താ അളിയ ഇതായി? അളിയന്റെ കണ്ണിന് കാഴ്ചയില്ല എന്നുള്ള കാര്യം നമ്മക്കല്ലേ അറിയുള്ളു, വേറെ ആർക്കും അറിയില്ലല്ലോ. എന്തിനാ ആൾക്കാരനെ അറിയിക്കണടാ? പറഞ്ഞത് കേക്കിങ്ങള്. ഈ കണ്ണിന് കാഴ്ചയില്ലാന്ന് നമ്മൾ അഭിനയിച്ചു കഴിഞ്ഞാല് നമുക്ക് ഈ ഡോക്ടർക്കെതിരെ കേസ് കൊടുക്കുക. അപ്പൊ ഹോസ്പിറ്റലിൽ നമുക്ക് നഷ്ടപരിഹാരം തരും. ലക്ഷങ്ങള് ലക്ഷങ്ങള് കിട്ടും നമുക്ക്. നീ വേണ്ടാത്ത കാര്യം അളിയന് പറഞ്ഞു കൊടുക്കല്ലേ. മണ്ടണ്ട 10 വയസ്സൊക്കെ ഉപകാരമില്ലാത്ത കണ്ണാണ്, അതിൽ 10 റുപ്യ ഇട്ട് പറയുമ്പോ. നമ്മളിപ്പോ ഈ കണ്ണിന് കാഴ്ചയില്ലാന്ന് പറയലൂ, ഈ ഡോക്ടർക്കെതിരെ നമ്മൾ കേസ് കൊടുക്കണം. അപ്പൊ ഹോസ്പിറ്റലിന്റെ വക നമുക്ക് ഇൻഷുറൻസ് ആയിട്ട് ലക്ഷങ്ങൾ കിട്ടണേ. എങ്ങനത്തെ ഐഡിയ?
ഇതേമാതിരി കുറച്ചു നാൾ മുമ്പ് ഒരു വാർത്ത ഉണ്ടായിരുന്നു, എന്നോട് മന്മഥം പറയേ, ഏതൊരു ചങ്ങാതി എന്താ ബസ്സിൽ എന്താ യാത്ര ചെയ്ത് ആക്സിഡന്റ് ഉണ്ടായി, പോന്റെ പല്ല് പോയിട്ടേ, ആ പല്ല് പോയപ്പോ ഒരു പല്ലിന് ലെസ്സങ്ങൾ വെച്ചിട്ടാ കിട്ടിയത്ര. ഞാൻ അതല്ല അതിന്റെ തമാശ, ഈ ചങ്ങാടെ പല്ല് പോയപ്പോലായിരുന്നു ഇത്ര. ഇത് ഞാൻ കേട്ടിക്കണക്കതാ, ഇത് ഒരു മൂന്ന് പല്ല പോയത്, ഈ മൂന്ന് ഒരു പല്ലിന് 2 ലക്ഷം രൂപ, 6 ലക്ഷം രൂപ അവന് കിട്ടി. ഞമ്മക്ക് ഈ കണ്ണിനുണ്ടല്ലോ അളിയ, ഒരു 10 എങ്കിലും പിടിക്കട്ടോ, 10 ലക്ഷം. മറ്റേ കണ്ണുകൂടി കളഞ്ഞ പോരെ അല്ലേ നമുക്ക്, വേണ്ട അല്ലേ, ഒന്ന് മതി, 10 മതി നമുക്ക്. അപ്പൊ ഇതാണ് നമ്മള് പറഞ്ഞ ഐഡിയ. ഈ ഐഡിയ നടന്നാല് നമുക്ക് കമ്മീഷനും വരുമല്ലോ. എങ്ങനെയാ എനിക്ക് കമ്മീഷൻ വരുന്നത്? ഐഡിയല്ലേ അളിയ, എന്റെ കണ്ണു വെച്ചിട്ട് എന്റെ ഐഡിയ അല്ല, ഒരു പാലട്ടാൽ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണമല്ലോ. അത് പാലമണിയുടെ കാര്യമല്ല, എന്റെ കണ്ണ് ഓപ്പറേഷൻ ചെയ്യണ കാര്യമാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ തീരെ ബൈക്കണ്ട, എത്രയും പെട്ടെന്ന് ഡോക്ടർ കണ്ട് ഓപ്പറേഷൻ ഡേറ്റ് ആയിട്ട് ഫിക്സ് ചെയ്താളി. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് പഠിച്ചോനേ, ഞമ്മളെ കാഴ്ച പോയി പഠിച്ചോനേ എന്ന് പറഞ്ഞ് നിലവിളിച്ചാള്. കാഴ്ച പോയാലോ റബ്ബേ എന്ന് പറഞ്ഞ ഞാൻ അങ്ങോട്ട് നല്ല വിളിക്കും. അപ്പൊ നീ കായ് മേടിക്കണം കേട്ടാ. ഏത് കായ്? 10 ലക്ഷം. 10 ലക്ഷം അപ്പൊ കിട്ടൂല അളിയ, പിന്നെ എന്ത് വിവരക്കേടാണ് പറയണേ അളിയ. അളിയ അതൊക്കെ പിന്നെ നമ്മള് കേസ് കൊടുത്തിട്ട് സാവകാശം നമ്മളെ കയ്യില് വരുവുള്ളൂ. കായ് ഇപ്പളേ ചോദിക്കരുത്, ഇന്നലെ കൂടി കൊളാക്കുമെന്ന് എനിക്ക് തോന്നിട്ടോ. ശരിക്കും കണ്ടുപോയിട്ട് കറിഞ്ഞിട്ടില്ല. പിന്നെ 10 ലക്ഷം കിട്ടാൻ പോണേ, നമ്മള് പാളി പോയാൽ 5 പൈസ നമ്മൾ കിട്ടൂല, നമ്മള് 3 ആൾക്കാവുകയും ചെയ്യും. മതി, അപ്പൊ പറഞ്ഞാ മനസ്സിലായല്ലോ, നിങ്ങളെ കൈമലാണ്, ഞാനല്ല കാര്യങ്ങളും കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇതൊക്കെ തരണട്ടാ, വേറെ പറഞ്ഞാ ഡോക്ടർ പോയി വന്നിട്ട് കഴിക്കാം. നല്ല ചുളയാ, നല്ല മധുരണ്ട്. ഇനി പൊളിയോ അത്? അല്ല, അങ്ങനെ പിന്നെ ഓപ്പറേഷൻ വന്നേക്ക, ഓറഞ്ചിന്റെ വന്നേക്ക. ഡോക്ടർ ഇപ്പൊ വരും, സമയായിരുന്നു ക്ലീൻ ചെയ്യാൻ പറഞ്ഞ പെണ്ണിനെയും കണ്ടില്ലല്ലോ. എന്തിനാ പെണ്ണുങ്ങള്? ആ പെണ്ണ് വന്നിട്ട് പിന്നാലെ ആ ഡോക്ടർ വരില്. ഒന്നുമില്ല, അതെ മൂപ്പര് ഇപ്പൊ ഇപ്പൊ പറഞ്ഞിട്ടുള്ളു, ഡോക്ടർ മൂപ്പർക്ക് പറച്ചോനെ പോലെയാണെന്ന്. കോയ എങ്ങനെയുണ്ട് ഹോസ്പിറ്റലിൽ? നല്ല പരിചരണം കിട്ടുന്നില്ലേ? നല്ല പരിപാടൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ. ഇന്നിപ്പോ നമുക്ക് കെട്ടഴിച്ചാലോ? ആ കെട്ടഴിക്കാം, കെട്ടഴിക്കാം, അപ്പൊ കാണാലോ. എന്തേ അല്ല, കണ്ണേ കണ്ണ് കാണാലോ, അപ്പൊ കാണാലോ. നിങ്ങൾ എന്തിനാണ് ഈ രണ്ടുപേര് വന്ന് നിൽക്കുന്നത്? രോഗിയുടെ കൂടെ ആരെങ്കിലും ഒരാൾ നിന്നാ പോരെ. അല്ല, അത് ഇത്താത്തക്ക് ഇവിടെ ടൗണിൽ വലിയ പരിചയമില്ല, അതുകൊണ്ട് ഞാനും കൂടെ ഇങ്ങോട്ട് മാറി നിൽക്കോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല, നീരൊന്നും ഇല്ലല്ലോ. ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എടുക്കാം കേട്ടോ. നീ കഴിച്ചോ. രണ്ടുപേര് നിൽക്കുന്നതൊക്കെ മോശമാണ്, ഭയങ്കര അതാണ്, പറ്റില്ല. അത് പറഞ്ഞെന്താണ്? പെട്ടെന്ന് തുറക്കുകയോ ചെയ്യരുത്, കണ്ണാണ്. കണ്ണ് തുറക്കണം, തുറക്കണം.
നിങ്ങൾ ആദ്യം ഈ കണ്ണടച്ചു പിടിക്കൂ, കണ്ണടച്ചു പിടിച്ചു എന്നെ നോക്കൂ, എന്നെ കാണുന്നില്ലേ? ആ പിന്നെന്താ, ഇനി പതുക്കെ തുറക്കൂ, കാണുന്നുണ്ടോ? ഓപ്പറേഷൻ എന്ത് സംഭവിക്കാൻ? 12,000 പേരുടെ ഓപ്പറേഷൻ നടത്തിയ ആളാണ് ഞാൻ. നാദരക്കിൽ വെട്ടിന്റെ കണ്ണു പോയതാണ്. കറുത്ത പാട് മാറ്റാ എന്ന് പറഞ്ഞ ചെറിയൊരു ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ, കണ്ണിന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അളിയന്റെ കണ്ണിന് കാഴ്ചപ്പ് എങ്ങനെ പോയി? അയാള് പറഞ്ഞു കേക്കിന് അയാൾക്ക് കണ്ണ് കാണുന്നില്ല. എന്റെ കാണുന്നില്ല, കണ്ണ് മിഴിച്ചു നോക്കൂ. കണ്ണ് മിഴിച്ചെന്നെ നോക്കണേ. നിങ്ങൾക്ക് എന്താ മലയാളം പറഞ്ഞ മനസ്സിലാവില്ലേ? കേസ് നമ്മൾ കൊടുക്കും കോടതിയിൽ കേട്ടോ. എന്ത് കേസ്? ആ കണ്ണാണ് ഇന്നലെ തുടങ്ങിയ ചികിത്സയല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് പ്രൊഫഷണൽ ആൻഡ് മെഡിക്കൽ നെഗ്ലിജൻസ് അണ്ടർ സെക്ഷൻ 304 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ്. ഇയാളെന്ത് ഇംഗ്ലീഷിൽ ചെറുക്കണ കാര്യെന്താന്ന് പറയാം. സാറേ, സാറിപ്പോ ഇംഗ്ലീഷ് ഒക്കെ കോടതിയിൽ പോയിട്ട് പറഞ്ഞോളി, ഇവിടെ നമുക്ക് പൂട്ടിട്ടുണ്ടെങ്കിൽ ഇത് മലയാളത്തിൽ കേക്കണേ. മലയാളത്തിൽ ഡോക്ടറുടെ അലംഭാവം മൂലം രോഗിക്ക് ഗുരുതരമായ ഡാമേജ് ഉണ്ടായാൽ ഈ ഡോക്ടറെ നമുക്ക് ജയിലിൽ വരെ കിടത്താൻ വകുപ്പുണ്ട്. അല്ല, അപ്പൊ നമുക്ക് ഈ ഡോക്ടറിന്റെ അലംഭാവം മൂലം രോഗിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക? അങ്ങനെ ചോദിച്ചാൽ ഒരു 4-5 വകുപ്പിൽ അത് പെടും. ഒന്ന്, കൂടുതലായ അളവിൽ അനസ്തേഷ്യ രോഗിയുടെ ശരീരത്തിലേക്ക് കയറ്റിവിട്ടാലുണ്ടാവുന്ന പ്രശ്നങ്ങൾ. 2, തെറ്റായ അവയവങ്ങളിൽ ഓപ്പറേഷൻ ചെയ്താലുണ്ടാവുന്ന പ്രശ്നങ്ങൾ. 3, തെറ്റായ രീതിയിൽ ഓപ്പറേഷൻ ചെയ്താലുണ്ടാവുന്ന പ്രശ്നങ്ങൾ. 4, ശസ്ത്രക്രിയാ സമയങ്ങളിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ രോഗിയുടെ ശരീരത്തിൽ വെച്ച് തുന്നിക്കെട്ടിയാലുണ്ടാവുന്ന പ്രശ്നങ്ങൾ. 5, തെറ്റായ ഗ്രൂപ്പിലുള്ള രക്തം രോഗിയുടെ ശരീരത്തിലോട്ട് കയറ്റിവിടുന്നത് മൂലമുള്ള പ്രശ്നങ്ങൾ. ഇങ്ങനെ 5 തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുമായി ബന്ധിപ്പിച്ച് വരും. മൂന്നാമത്തെ, തെറ്റായ രീതിയിൽ ഓപ്പറേഷൻ ചെയ്തത് മൂലമുള്ള പ്രശ്നങ്ങൾ. ഈ ഒറ്റ കാരണം മതി അവനെ പൂട്ടാൻ. ആ കള്ള ഹിമാറിനെ പൂട്ടിയിട്ട് ജയിലടച്ചു. അത് ഞാൻ പൂട്ടും. ആ നിങ്ങളുടെ എതിർകക്ഷി ആ ഡോക്ടർ ആള് പൈസക്കാരനാണ്, അയാള് പൈസ എറിഞ്ഞു കളിക്കും. പിന്നെ എന്നോട് കണങ്ങണ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, അയാള് കൈ എറിഞ്ഞോട്ടെ, അയാൾ എറിയുന്ന കൈ പിന്നെ നമുക്ക് പിടിച്ചെടുക്കാലോ അല്ലേ? ആ കാര്യം നിങ്ങൾ എനിക്ക് വിട്. അതല്ല ഇപ്പൊ പ്രശ്നം. ഇപ്പോ മാസം മാസം ഇപ്പൊ വക്കീലിന്റെ അടുത്ത് ഞങ്ങൾ വരുമ്പോ അത് തരേണ്ടി വരും. ആ കാര്യത്തിൽ നിങ്ങൾ വലിയ വിട്ടുവീഴ്ച ഒന്നും പ്രതീക്ഷിക്കേണ്ട. ആ കാര്യത്തിൽ ഞാൻ സ്ട്രിക്റ്റ് ആണ്. നിങ്ങക്ക് പൈസയും ചെലവാക്കാൻ പറ്റൂല, പെട്ടെന്ന് പരിഹാരം വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ കേസ് കൊണ്ടുപോയിട്ട് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിൽ കൊടുക്ക്. അതേതാ ഫോറോ? പിടിട്ടില്ല. ജില്ലാ കൺസ്യൂമർ കോർട്ട്. ആ അവിടെ കൊടുത്താൽ മതി. അത് അപ്പൊ നിങ്ങക്ക് പെട്ടെന്ന് പരിഹാരവും കിട്ടും, വലിയ പണച്ചെലവില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ പരാതി കൊണ്ടുപോയിട്ട് കൺസ്യൂമർ ഫോറത്തിലെ സൂപ്രണ്ടിനെ ഏൽപ്പിക്കും, ബാക്കി ഞാൻ ഫോളോ ചെയ്തോളാം. അതായത് ഡോക്ടറുടെ ഭാഗത്തുള്ള അശ്രദ്ധ മൂലമാണ് നിങ്ങളുടെ കാഴ്ച നഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ തെളിയിക്കണം. എന്ന് വെച്ചാൽ ഈ ആശുപത്രിയിൽ ഓപ്പറേഷൻ നടത്തുമ്പോൾ ഡോക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ അനാസ്ഥയും അശ്രദ്ധയും വീഴ്ചയും മൂലമാണ് നിങ്ങളുടെ കാഴ്ച നഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ തെളിയിച്ചാലാണ് നിങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടുള്ളൂ. ആ അത് പറ്റും, അത് തെളിയിക്കാൻ പറ്റും. എന്താണെന്നറിയോ,
ഇരുപത്തിനാലാം തീയതി ഞാൻ ഈ സാറിനെ കാണാൻ പോയത് ഈ കണ്ണ് കാണിക്കാനേ. അപ്പൊ അയാൾ പറഞ്ഞു കണ്ണ് പരിശോധിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പരിശോധിക്കുക സാറെന്ന് പറഞ്ഞിട്ട് ഇയാൾ പരിശോധിച്ചു. പരിശോധിച്ചു പറഞ്ഞു തന്റെ കണ്ണിനൊരു കുഴപ്പമില്ലല്ലോ, നല്ല കാഴ്ചയുണ്ട് തന്റെ കണ്ണിന് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട് അയാള്. എന്നിട്ട് 27-ാം തീയതി ആയിരുന്നു ഓപ്പറേഷൻ. 29-ാം തീയതി എപ്പോഴത്തും കണ്ണിന്റെ കാഴ്ച പോയി. ശരിക്കും നിങ്ങൾക്ക് ഇത് ഫയൽ ചെയ്യാനായിട്ട് ഈ സർട്ടിഫിക്കറ്റ് മാത്രം മതി, ഇതിനകത്ത് ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ പ്രസന്റ് കണ്ടീഷൻ വെച്ചുകൊണ്ടും ഈ രണ്ടും തമ്മിൽ ഈ ഓപ്പറേഷൻ മൂലമാണ് ഈ കാഴ്ച പോയെന്നുള്ളത് നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ പറ്റും. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ആപ്ലിക്കേഷൻ ഫോം തരാം. ഈ ആപ്ലിക്കേഷൻ ഫോമിന്റെ കൂടെ നിങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയ എന്റെ അഡ്മിഷൻ കാർഡ്, അവിടെ നിന്ന് കുറിച്ച് തന്നിട്ടുള്ള ആ മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷൻ, മരുന്ന് മേടിച്ച ബില്ല്, ഓപ്പറേഷന്റെ ഡീറ്റെയിൽസ്, ആ ബില്ല്, ഡിസ്ചാർജ് സമ്മറി, ഇത്രയും കാര്യവും മറക്കാതെ ഈ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനലും ഇതിന്റെ കൂടെ വെച്ചിട്ട് നിങ്ങൾ ഒരു വക്കീൽ മുഖാന്തരോ അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ടോ ഈ ഫോറത്തിൽ തരാം. പറ്റും മുന്നോട്ട് പോയാലേ നമുക്കൊരു 10 ലക്ഷം റുപ്യെങ്കിലും നഷ്ടപരിഹാരമായിട്ട് കിട്ടൂലേ? കോമ്പൻസേഷൻ എടോ 10 ലക്ഷം കിട്ടുകൊണ്ട് കണ്ണ് കിട്ടുമോ? കണ്ണിന് അതിനേക്കാളും കൂടുതൽ കിട്ടും. ഇനി പറഞ്ഞു കൊടുക്കണ്ട. കോർട്ട് വിൽ ഡിസൈഡ് ദ കോമ്പൻസേഷൻ. എന്താണ് കോർട്ടാണ് തീരുമാനിക്കുക നിങ്ങൾക്ക് എത്ര രൂപ തരണം എന്നുള്ളത്. എന്താ വന്നതാ? അല്ല പോയ സാറേ, നിങ്ങളെ ഓപ്പറേഷൻ ചെയ്ത ആ ഡോക്ടറല്ലേ, ആള് വാലിന് തീ പിടിച്ച് നടക്കണേ. എന്തിന്? ആളങ്ങോട്ട് വന്നിട്ടുണ്ട്, എന്താ കോംപ്രമൈസ് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടെ. എന്ത് സോൾവിനോ? ഒരാളുടെ കണ്ണ് അങ്ങോട്ട് കുത്തി പൊട്ടിച്ചിട്ട് പിന്നെ സോൾവിന് നിൽക്കുക? എന്തിന്? നമ്മുടെ ഡോക്ടറില്ലേ, മൂപ്പര് കോംപ്രമൈസിന് വരാൻ നിൽക്കുക. സത്യശീലനോ? അങ്ങോട്ട് വരട്ടെ, കോംപ്രമൈസ് ആക്കി കൊടുക്കാൻ. എന്നെ പറഞ്ഞാൽ മതി. ഇപ്പൊ ഈ അഥവാ പറഞ്ഞിട്ട് വല്ല വിവരക്കേട് ഉണ്ടായാലും അത് ഈ പറഞ്ഞാൽ നിനക്ക് പറയുകയും ചെയ്യാലോ. എന്റെ കണ്ണും കുത്തി പൊട്ടിച്ചിട്ട് കോംപ്രഹൻസിന് വരിക അത്ര. വല്ലാണ്ട് ഓവറാക്കല്ലേ ട്ടോ അല്ല, ഒരു കണ്ണിന്റെ കാഴ്ച നേരത്തെ ഇല്ലാത്തതാണ്, അതൊന്ന് ഓർമ്മ ഉള്ളത് നല്ലതാണ്. ആൾക്കാർ കേൾക്കും. എന്തായാലും ഞാൻ പോടാ വന്നാ നന്നായി. അതൊക്കെ നന്നായി. എന്നാലും ഈ ചോറ് വെച്ചിട്ട് വന്നാ മതിയായിരുന്നു. ആ കോഴിന്റെ അടുത്ത ദിവസം നോക്കിട്ട് തന്നെ ഈ വന്ന് അളിയാ. അല്ല പറയ, നിങ്ങള് ബുദ്ധിപരായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുരുങ്ങിയത് 2 ലക്ഷം റുപ്യെങ്കിലും വാങ്ങിച്ചെടുക്കാം. 2 ലക്ഷം റുപ്യ എന്ന് പറഞ്ഞാൽ അപ്പൊ മനസ്സിലാവും അയാൾക്ക് എന്റെ കണ്ണിന് ഒന്നും പറ്റിയിട്ടില്ല. എന്താണ് ഇത്ത? 2 ലക്ഷത്തിന് ഒരു കണ്ണട കിട്ടൂ? അറിയാ, 10 ലക്ഷമെങ്കിലും പറയണം. പറയണോ? ആ പല്ല് പോയതിന് കിട്ടിയത് 6 ലക്ഷാ. പല്ല് 32 എണ്ണം, കണ്ണ് 2 എണ്ണേ ഉള്ളൂ. ധൈര്യമായിട്ട് പറയാൻ നമുക്ക് 10. പത്തെങ്കിലും പറഞ്ഞാല് 8 എങ്കിലും കിട്ടല്ലേ. ബാക്കി 12 അവിടെ നിന്ന് ഉണ്ടാക്കുന്ന ഞാൻ ആലോചിക്കണം. സ്ഥലത്തിന്റെ അലിയ അതിന് വൈകിട്ടല്ലിയ. എന്റെ കൈയും കാലും കണ്ടിട്ട് എന്റെ വഴി കണ്ടുപിടിക്കലിനി വേണ്ടട്ടാ. ബാലരമേല് വഴി കണ്ടുപിടിക്കണ മാതിരി ഒരു അളിയനും ആണ്ടെങ്കിൽ വേണ്ട. ആ ഒരു കാറ് വരുന്നുണ്ടല്ലോ അളിയ, ഉപ്പരയിക്കല്ലോ. ഇത്ര നല്ല കാറൊന്നും ആ വന്നിക്കില്ല. അങ്ങോട്ട് തന്നെ വരുന്ന കാറ്. മൂപ്പറിഞ്ഞ അന്ന് അത് പോയിക്കളി, തത്ത അത് പോയിക്കളി. നീ മാർക്കോ, നീ മാറി നിക്ക്. നീ വണ്ടി കയറി. വേണ്ട, നീ വണ്ടി കയറി. ഞാൻ അവിടെ തലയാൻ എടുക്കും. വണ്ടി കയറി, വണ്ടി കയറി, നീ വണ്ടി കയറി. രണ്ടും കൽപ്പിച്ചുള്ള വരവാൻ തോന്നിട്ടോ. സംഗതി ഇത്തിരി പ്രശ്നത്തിലുണ്ട്. നഷ്ടപരിവാരം ഇപ്പൊ ചോദിക്കണം നമുക്ക്. നിങ്ങളൊന്ന് ഉറച്ചു നിക്കലിയാ. ഞാൻ നിക്ക, വന്ന് നിർത്തണ്ടാസാരിക്കണം. വീട്ടിൽ കയറി വന്നിട്ടോ വെറുതെ 20 ലക്ഷം ചെലവാക്കണ്ടോ? ഈ പിന്നെ കണ്ണു പോയാളല്ലേ തമാശ പറയുന്നത്. നിങ്ങൾക്കറിയോ ജനങ്ങൾ എന്റെ ക്ലിനിക്ക് തല്ലി തകർത്തു. നിങ്ങൾ ഇങ്ങനെ കണ്ണു കുത്തി പൊളിച്ചില്ലേ? തല്ലി തകർത്തല്ല ചെയ്യാം, ചുട്ടാളും ഹോസ്പിറ്റലിൽ. എന്റെ എല്ലാം പോയി, എന്റെ എല്ലാം പോയി. ഞാൻ എങ്ങനെ ജീവിക്കും? ഒരു കണ്ണു കളഞ്ഞോ, 10 ലക്ഷം ഉറപ്പ് കിട്ടു. അയ്യോ, 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 അയ
സാറേ, നിങ്ങൾ പത്ത് ആളറിയുന്ന ഡോക്ടറല്ലേ, ഒന്ന് നിർത്തിക്കേ. ഞാൻ പറഞ്ഞു കേട്ടോ, ഒരാളുടെ കണ്ണ് കുത്തിപ്പിടിക്കുക, എന്നിട്ട് അയാളെ കൊല്ല. പറഞ്ഞ ഉടനെ കൊല്ലല്ലേ സാറേ, ഒന്ന് അറിഞ്ഞ് നിർത്തുപോയിരുന്നു. അതെ സാറേ, ഇത് നമുക്ക് സമാധാനമായിട്ട് ചർച്ച ചെയ്യാം. എന്താണ് സാറേ ഇത്? എന്റെ സുഹൃത്തെ നിങ്ങൾ കേൾക്കണം, ഈ റാസ്കൽ എന്റെ ക്ലിനിക്കിൽ വന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഞാൻ അവന്റെ കറുപ്പിന് ചുറ്റുമുള്ള കണ്ണ് മാറ്റി കൊടുക്കാന്ന് പറഞ്ഞു. അത് മാറ്റി കൊടുക്കാന്ന് പറഞ്ഞു. അതിനുശേഷം ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഇവൻ പറയണം ഇവന് കാഴ്ച പോയെന്ന്. എന്നിട്ട് ഇപ്പോ അവൻ എനിക്കെതിരെ കൺസ്യൂമർ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞു എന്റെ രണ്ട് കണ്ണിനും നല്ല കാഴ്ചയുണ്ടെന്ന്? പിന്നെ കാഴ്ച പോയ ഒരാൾ കേസ് കൊടുക്കാൻ എന്ത് ചെയ്യാം? കണ്ണു പറഞ്ഞത് കണ്ണിന്റെ പാട തുടച്ചു കഴിഞ്ഞാൽ കാഴ്ച പോവില്ല, അത് സയന്റിഫിക്കലി തെറ്റാണ്. നിങ്ങൾ പാട തുടച്ചൊന്നല്ല, നിങ്ങൾ ഓപ്പറേഷൻ ചെയ്ത് അവന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തിയതാ. നീ എണ്ണിക്കോ, ഡോക്ടർ സത്യശീലനാണ് പറയുന്നത്, നീ ആ കേസ് പിൻവലിച്ചില്ലെങ്കിൽ നിന്റെ മറ്റേ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും കേട്ടോ. എന്നിട്ട് ഞാൻ സന്തോഷത്തോടെ സെൻട്രൽ ജയിലിൽ പോയി കിടക്കും. റാസ്കൽ, നിങ്ങൾ എണ്ണിക്കോളി. കോയന്റെ അളിയനാ പറഞ്ഞ നിങ്ങൾ ഒരു ചുക്കും ചെയ്യൂല. വലിയ വാർത്താനം പറയാളെ സോമിച്ചിട്ട് ചിലപ്പോ തിരിച്ചു വരും. ഞാൻ അയാൾ വീട്ടിൽ തന്നെയാണ് പോണത്. കൂടെ ചെല്ലി. അങ്ങനെ ഒന്നും തിരിച്ചു വന്നാൽ തിരിച്ചു പോവില്ല അയാളെ. /1512 കോയ സത്യശീലൻ. കണ്ണിന്റെ ഓപ്പറേഷനെ അപ്പോ 29-ാം തീയതിയാണ് അതിന്റെ കെട്ടഴിച്ചത്. അപ്പഴ മുതൽ എനിക്ക് കണ്ണ് കാണുന്നില്ല. എന്താ ഓപ്പറേഷൻ ആയിരുന്നു കണ്ണിന്? ഈ കണ്ണിന്റെ ചുറ്റുവട്ടത്തൊരു കറുത്ത നിറണ്ടായിരുന്നു മാഡം. അപ്പൊ അത് കളയാനായിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത്. അപ്പോ ആള് അതിന്റെ ഒപ്പം കണ്ണു കാഴ്ചയില്ല. ഈ കറുത്ത നിറം കളയാൻ വേണ്ടിട്ടുള്ള ഓപ്പറേഷൻ ചെയ്യുമ്പോ എങ്ങനെയാ കാഴ്ച പോണത്? അത് ചിലപ്പോ കണ്ണിന്റെ ഇത് ചെയ്യുമ്പോ ചിലപ്പോ ഡോക്ടർ കത്തിരി കൊണ്ടെങ്കിലും കുത്തിണ്ടാവും. അങ്ങനെ ചിലപ്പോ എന്തായാലും എന്റെ കണ്ണു പോയില്ലേ മാഡം. ഇനിയിപ്പോ എത്ര 10-15 ലക്ഷം എനിക്ക് നഷ്ടപരിഹാരം കിട്ടിട്ട് ഇപ്പൊ എന്താ കാര്യം? എനിക്ക് ഈ 10-15 ലക്ഷം രൂപ നഷ്ടപരിഹാരം കിട്ടുന്ന ആരാ പറഞ്ഞത്? പഠിച്ചോ തോന്നിപ്പിച്ചതാവും ചിലപ്പോ. ശാഖാല പറമ്പിൽ സുകുമാരൻ നായർ മകൻ സത്യശീലൻ. പേര് സത്യശീലൻ. എന്ത് ചെയ്യുന്നു? ഞാൻ ഡോക്ടറാണ്. എന്തിന്റെ ഡോക്ടർ? എന്തിന്റെ ഡോക്ടർ? കണ്ണിന്റെ ഡോക്ടറാണ്. എന്റെ കക്ഷി കോയയുടെ കണ്ണിന്റെ ഓപ്പറേഷൻ ചെയ്ത് നിങ്ങൾ അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നത് ശരിയല്ലേ? നുണയാണ് മാഡം, എല്ലാം പച്ചക്കള്ളാണ്. ഇയാൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് എന്റെ ക്ലിനിക്കിൽ വന്നു. ഞാൻ അയാൾക്ക് ഓപ്പറേഷൻ ചെയ്തു കൊടുത്തു. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അയാൾ പറയുകയാണ് അയാളുടെ കണ്ണിന്റെ കാഴ്ച പോയെന്ന്. അയാളുടെ കണ്ണിന് ചുറ്റും ഒരു കറുപ്പ് പാടയുണ്ടായിരുന്നു. കണ്ണ് ഇതാ ഈ ഭാഗത്ത് കറുപ്പ്. അത് ഓപ്പറേഷൻ ചെയ്തിട്ടേ ഉള്ളൂ. അത് ഓപ്പറേഷൻ ചെയ്താൽ ഒരിക്കലും കാഴ്ച പോകില്ല. പക്ഷെ അയാൾ പറയുന്നത് അയാൾ കാഴ്ച പോയെന്നാണ്. എനിക്കെന്താണെന്ന് മനസ്സിലാകുന്നില്ല.
എന്നെയും എന്റെ സ്ഥാപനത്തെയും കരുതി കൂട്ടി തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇത് പറഞ്ഞു നടക്കുന്നത്. നിങ്ങൾ തേജോവധം ചെയ്യാൻ ഈ കോയക്ക് നിങ്ങളുമായിട്ട് മുൻവൈരാഗ്യം വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നെ പിന്നെ എന്തിന് തേജോവധം ചെയ്യണം? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാഡം ഞാൻ കോംപ്രമൈസിന് ചെല്ലും. അപ്പോൾ അയാൾക്ക് അയാൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാം. അതിനുള്ള തട്ടിപ്പാണ് അയാളുടെ. ഡോക്ടർ സത്യശീലൻ, മിസ്റ്റർ കോയ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, അപ്പൊ പിന്നെ എന്തിനാണ് ഈ കാശ്? മാഡം അയാൾ വലിയ കൈക്കൂലിക്കാരനാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്റെ കയ്യിൽ തെളിവുണ്ട്. എന്ത് തെളിവ്? ഞാനൊരു സാക്ഷിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ? ഉവ്വ്. കോഴിപ്പറമ്പത്ത് ദേവരാജൻ മകൻ സുഗതൻ. എന്താ നിങ്ങളുടെ പേര്? സുഗതൻ. മാഡം ഇദ്ദേഹത്തിന് കണ്ണുപോലും കാണാൻ കഴിയാത്ത ആളാണ്. ഇദ്ദേഹം നമ്മുടെ കേസിൽ എങ്ങനെ ദിക്സാക്ഷിയാകും? പ്യാരി വക്കീലേ, ആൾക്കെന്താ പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. പറഞ്ഞോളൂ സുഗതൻ. മാഡം ഞാൻ ബ്ലൈൻഡ് ഫെഡറേഷന്റെ ജില്ലാ സെക്രട്ടറിയാണ്. ഞങ്ങളുടെ അസോസിയേഷന് സർക്കാർ കൊട്ടേഷൻ കൂടാതെ ഈ കോയസാറിന്റെ ഓഫീസിലത്തെ കസേരയൊക്കെ മടയാനുള്ള ജോലി ഏൽപ്പിച്ചതാണ്. അത് ഞങ്ങൾക്ക് തരാതെ ഒരു സ്വകാര്യ വ്യക്തിക്ക് കാശിനു വേണ്ടി കൈമാറിയ ആളാണ് കോയ. അത് സുഗതൻ എങ്ങനെ മനസ്സിലായി? സർക്കാർ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഉത്തരവ് ഞാൻ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് സാർ. പിന്നെ ഞാൻ ഓഫീസിൽ വരുമ്പോ പഴപ്പോഴും കാശിന്റെ കാര്യം പറഞ്ഞ് സ്വകാര്യ വ്യക്തിയായിട്ട് ഫോൺ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ വിഷമം മനസ്സിലാക്കാത്ത ഒരു വ്യക്തിക്ക് ജോലി കൊടുക്കണമെങ്കിൽ കാശിനല്ലാതെ പിന്നെ എന്തിനാവും മാഡം? ശരി സുഗതൻ ഇറങ്ങിക്കോളൂ. Any more questions? No, madam. ഡോക്ടർ സത്യശീലൻ. Yes, madam. മിസ്റ്റർ കോയയ്ക്ക് പൂർണ്ണ കാഴ്ചയുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതി കൊടുത്ത റിപ്പോർട്ടല്ലേ ഇത്? Yes, correct, madam. ഇത് സത്യല്ലേ? അതെ അതെ സത്യമാണ്. ഡോക്ടർ സത്യശീലൻ ലഹരി ഉപയോഗിക്കോ? ഓ ഇല്ലയോ? അപ്പോ ഈ റിപ്പോർട്ട് എഴുതുമ്പോഴും നിങ്ങൾ ലഹരി ഉപയോഗിച്ചിരുന്നു അല്ലേ? ഓർമ്മയില്ല മാഡം. ഓർമ്മയില്ല, ഓർമ്മയില്ല. ഓർമ്മിച്ചെടുക്കാൻ പറ്റാത്ത അത്ര രീതിയിൽ ലഹരിയിലായിരുന്നു എന്നർത്ഥം. മാഡം എനിക്ക് അതൊരു അബദ്ധം പറ്റിയതാണ്. ഈ കോയയുടെ കണ്ണിന്റെ കാഴ്ച വർഷങ്ങൾക്ക് മുമ്പേ നഷ്ടപ്പെട്ടതാണെന്ന് കാണിക്കുന്ന ആ സ്കാനിങ് റിപ്പോർട്ടുണ്ട്, അത് ഞാൻ പിന്നീടാണ് കണ്ടത്. അത് തെളിവിന് വേണ്ടി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് മാഡം. മാഡം പതിവായി അബദ്ധം പറ്റുന്ന ഈ ഡോക്ടർ എന്റെ കക്ഷിയുടെ കണ്ണ് മനഃപൂർവ്വം കുത്തിപ്പൊട്ടിച്ചതായിരിക്കും. ഡോക്ടർ സത്യശീലൻ നിങ്ങൾ തന്നെ പറയുന്നു നിങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധമാണ് ഇത് എന്ന്. അതുകൊണ്ട് നിങ്ങൾ മിസ്റ്റർ കോയക്ക് എത്ര രൂപ നഷ്ടപരിഹാരം കൊടുക്കും? 10 പൈസ കൊടുക്കില്ല മാഡം. 10 പൈസ ഞാൻ കൊടുക്കില്ല. എന്നെ അപകീർത്തിപ്പെടുത്താനും എന്റെ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താനും വേണ്ടി നോക്കിയാണ് അയാൾ. നാട്ടുകാരെല്ലാവരും കൂടെ എന്റെ സ്ഥാപനം തല്ലിപ്പൊളിച്ചു. ഇതിനെനിക്ക് കോയാണ് ഇങ്ങോട്ട് നഷ്ടപരിഹാരം തരേണ്ടത്. ബഹുമാനപ്പെട്ട കോടതി അത് വാങ്ങി തരണം. ഹർജിക്കാരന്റെയും എതിർകക്ഷിയുടെയും വാദം കേട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ കേസിന്റെ വിധി 19/8/2015 മാറ്റിവെച്ചിരിക്കുന്നു. കേസ് നമ്പർ 1512/15 കോയ സത്യശീലൻ കേസിന്റെ വിധി വായിക്കുന്നു. ഈ കേസിൽ മിസ്റ്റർ വടകിരി ഹസൻ മകൻ കോയയുടെ കണ്ണ് കേരളത്തിലെ 3 മെഡിക്കൽ കോളേജിലെ നേത്രരോഗ വിദഗ്ധന്മാർ നടത്തിയ പരിശോധനയിൽ ശ്രീ കോയയുടെ 2 കണ്ണുകളുടെയും കാഴ്ചയിൽ വലതു കണ്ണിന് നോർമൽ വിഷൻ ഉള്ളതായും എന്നാൽ ഇടതു കണ്ണിന്റെ കാഴ്ച 8 വർഷം മുമ്പ് നഷ്ടപ്പെട്ടിട്ടുള്ളതാണെന്ന് രേഖാമൂലം ഈ ഫോറത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ ഡോക്ടർ സത്യശീലിനെതിരെ ശ്രീ കോയ നൽകിയ മെഡിക്കൽ നെഗ്ലിജൻസ് കേസ് കെട്ടിച്ചമച്ചതാണെന്ന് ഫോറത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇതുപ്രകാരം മിസ്റ്റർ വടകിരി ഹസൻ മകൻ കോയ ഡോക്ടർ സത്യശീലിനെ മനഃപൂർവ്വം തേജോവധം ചെയ്യുകയും അപകീർത്തിപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്തതിന് നഷ്ടപരിഹാരമായി
₹1,00,000 നൽകാൻ ഈ ഫോറം ഉത്തരവിടുന്നു. അതോടൊപ്പം തന്നെ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിന്റെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തിയതിലേക്കായി ₹10,000 ഫോറത്തിൽ പിഴയടക്കേണ്ടതുമാണ്. ഈ കേസിലെ എതിർകക്ഷിയായ ഡോക്ടർ ചക്കാലപ്പറമ്പിൽ സുകുമാരൻ നായർ മകൻ സത്യശീലൻ തന്റെ കൃത്യനിർവഹണത്തിനിടയിൽ ലഹരി ഉപയോഗിച്ചിരുന്നതായി കുറ്റസമ്മതം നടത്തിയതിനാൽ ഡോക്ടർ സത്യശീലനെ തുടർ നടപടികൾക്കായി മെഡിക്കൽ കൗൺസിലിന്റെ മുമ്പിലേക്ക് അയക്കാനും ഈ ഫോറം ഉത്തരവിടുന്നു. അളിയാ, നിങ്ങൾ ബേജാറാവണ്ട. ഇത് ഡിസ്ട്രിക്ട് പോറാണ്, നമുക്ക് സംസ്ഥാന പോറുണ്ട്, ദേശീയ പോറുണ്ട്, ഇനി അതും അല്ലെങ്കിൽ സുപ്രീം കോടതി വരെ പോകും നമ്മള്. 10,00,000 ന്യായം മായം മാനം മാനം മുട്ടും പണമുണ്ടേലും മായം മായം വിൽക്കും തടയണ്ടാരും നല്ലേലും വെള്ളേലും തെള്ളേലും.